ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫത്തൂഷ് കിച്ചൺ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് വടൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു ക്രിസ്പിയും ടേസ്റ്റോടുകൂടിയുള്ളൊരു വടയാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയണ്ടേ? ഞാനിത് ചോറ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, പിന്നെ എല്ലാവർക്കും ചോറ് ബാക്കി വരുമല്ലോ. അപ്പോൾ ഞാനിവിടെ എടുത്ത ഇൻഗ്രീഡിയൻസ് ഒരു കപ്പോളം ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസ് സവാളയും രണ്ടോ മൂന്നോ പച്ചമുളകും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലും കറിവേപ്പിലും അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതായി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അര ടീസ്പൂണോളം കായപ്പൊടി. കായപ്പൊടി കൂടുതൽ ഇടരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മളിപ്പോൾ വട ചെയ്യുമ്പോൾ കായപ്പൊടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അര ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാ കൂട്ടും മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂണോളം ജീരകം, നമ്മൾ വറുത്ത് പൊടിച്ചെടുത്ത ജീരകമാണ് ഒരു ടീസ്പൂണിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ വേറെ ഗരം മസാലയൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു ടേബിൾ സ്പൂണോളം തരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. തരി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോറ് ഒരുപാട് അങ്ങോട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. ക്രഷ് അത് എന്താ പറയുക, ഒരു നല്ലോണം മതിയാൻ പാടില്ല. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം മൈദയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ മൈദ യൂസ് ചെയ്യേണ്ട, കടലപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. കാരണം എൻ്റെ അടുത്ത് കടലപ്പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മളെ കൂട്ടെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, റെഡിയായി. അതിന് ശേഷം ഒരു പാൻ വെച്ച് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് പൊരിച്ച് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഡീപ് ഫ്രൈ ചെയ്തെടുക്കേണ്ടതെന്ന് അതിന് വേണ്ടിയുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ സാധാരണ ഉള്ളിവടക്കൽ ഇട്ട് കൊടുക്കുന്നില്ല, അതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്കെല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ തരിയും കൂടി ആഡ് ചെയ്തുകൊണ്ട് പിന്നെ ഒരുപാട് അങ്ങോട്ട് എണ്ണയൊന്നും ഇതിൽ പിടിക്കുന്നൊന്നുമില്ല. പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ബെല്ലൈക്കൺ വരും, അതിൽ നിന്ന് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എല്ലാ വീഡിയോസും കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഒരു വശം നന്നായിട്ട് എന്താ പറയുക, ഗോൾഡൻ ബ്രൗൺ കളറായതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് മിക്ക ആൾക്കാർക്കും എന്തായാലും ബാക്കി വന്ന ചോറുണ്ടാവും. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് അടിക്കാനും അതുപോലെ കമൻറ്റ് ബോക്സ് നിങ്ങളെ വിലയേറിയ എല്ലാ അഭിപ്രായങ്ങളും പിന്നെ കമൻറ്റ് ബോക്സ് തന്നെ ഇടുക. അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും എൻ്റെ Bye.